വെൽക്കം ടു ഉത്തരാസ് കിച്ചൻ നമുക്കിന്ന് നമ്മൾ ഗോതമ്പ് വെച്ചിട്ട് പൂരി ഉണ്ടാക്കും അല്ലേ ചിലവർ മൈദ വെച്ചിട്ടും ഉണ്ടാക്കും ഗോതമ്പിനേക്കാളും കുറച്ചുകൂടെ സ്റ്റിഫ് ആയിരിക്കുന്നു എന്നിട്ട് അപ്പോൾ നമുക്കിന്ന് റൈസ് വെച്ചിട്ട് പൂരി ഉണ്ടാക്കാം അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ നെയ്പത്തിരി എന്നൊക്കെ പറയില്ലേ മലബാറിൻ്റെ നെയ്പത്തിരി എന്നൊക്കെ പറയില്ലേ നെയ്പത്തൽ അതേപോലെ തന്നെയാണ് കേട്ടോ സംഭവം നമുക്കതിന് റൈസ് പൂരി എന്ന് പേരിടാം അപ്പോൾ അതിന് വേണ്ട ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഞാൻ ഒരു കപ്പ് പച്ചരി കഴുകി വെച്ചിട്ടുണ്ട് അര ഒരു കപ്പ് പച്ചരിക്ക് അര കപ്പ് നാളികേരം ചേർത്ത് പിന്നെ ഒരു അര ടീസ്പൂൺ ഫെനൽ സീഡ്സ് പെരിഞ്ചീരകം പിന്നെ ചെറിയുള്ളി ആണെങ്കിൽ ഒരു നാല് ചെറിയുള്ളി എടുക്കാം പിന്നെ കുറച്ച് എണ്ണ നമ്മൾ മാവൊന്ന് ചൂടാക്കണം അതിനും മാവ് പരത്തുമ്പോഴുള്ള ആവശ്യത്തിനും പിന്നെ ആവശ്യത്തിന് ഉപ്പ് ആവശ്യത്തിന് വെള്ളം പിന്നെ എണ്ണ ഞാൻ പാനിൽ ഒഴിച്ചു വെച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് കാണിക്കാഞ്ഞത് അപ്പോൾ നമുക്കിത് അരച്ച് വരാം നമ്മുടെ മാവ് ഇപ്പോൾ അരച്ച് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ പാനിലേക്ക് ഒരു ഒരു ടീസ്പൂൺ എണ്ണ ഒഴിക്കാം കേട്ടോ ഞാനിപ്പോൾ ഒരു ഗ്ലാസ് വെള്ളമല്ലേ ഇട്ട് വെച്ച് അതിൽ അര ഗ്ലാസ് വെള്ളത്തിലാണ് ഇപ്പോൾ അരച്ചെടുത്തത് ഇതാണ് ഇതിൻ്റെ കൺസിസ്റ്റൻസി ഇനി നമുക്കിത് ഇതിൽ വെച്ച് ചൂടാക്കിയിട്ട് നല്ല കട്ടിക്ക് കുരുക്കിയെടുക്കാം വേവിച്ചെടുക്കാം ഇതിപ്പോൾ ഇൻസ്റ്റൻ്റ് ആയിട്ട് നമുക്ക് അരിപ്പൊടി ഇല്ലേ അത് വെച്ചിട്ടും ഉണ്ടാക്കാം കേട്ടോ അരക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല അരിപ്പൊടി വെച്ചിട്ടും ഉണ്ടാക്കാം ഇതിപ്പോൾ എന്താ പറയുക നോൺ വെജിറ്റേറിയൻസിനാണെങ്കിൽ മുട്ടക്കറി ഇങ്ങനെ നോൺ വെജ് കറികളില്ലേ അത് കൂട്ടി കഴിക്കാം വെജിറ്റേറിയൻസിനാണെങ്കിൽ അങ്ങനത്തേക്കുള്ള വെജിറ്റബിൾ കറി ഉണ്ടാവില്ലേ മസാല ആക്കിയിട്ടുള്ള വെജിറ്റബിൾ കറി അത് കൂട്ടി കഴിക്കാം പിന്നെ ഇതിൽ തന്നെ കുറച്ച് പച്ചമുളകും കരുവേപ്പിലൊക്കെ ചേർത്താൽ നമുക്ക് വെറുതെയും കഴിക്കാം കേട്ടോ ഇത് ഈ ഉള്ളിയും പെരിഞ്ചീരകമൊക്കെ ചേർത്തിട്ടേ നല്ല മണമുണ്ട് കേട്ടോ നമ്മുടെ മാവ് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട് കേട്ടോ നമുക്ക് കൈവച്ച് ഒന്നുകൂടെ കുഴച്ചെടുക്കാം വേണമെങ്കിൽ വേറൊരു പ്ലേറ്റിലേക്ക് ആക്കിയിട്ട് കുഴക്കാം ഒരു ശക്കല എണ്ണയാക്കിയാലുണ്ടല്ലോ കുഴക്കുമ്പോൾ ഇതിപ്പോൾ അരിപ്പൊടി എടുക്കണമെന്ന് വെച്ചാൽ ഒരു ഗ്ലാസ്സിന് ഒരു ഒന്നേകാൽ ഗ്ലാസ് വെള്ളം തിളപ്പിക്കണം കേട്ടോ തിളപ്പിച്ചിട്ട് ഉപ്പ് കൂടെ ഇട്ട് തിളപ്പിക്കുമ്പോൾ ഉപ്പും ഒരു ടീസ്പൂൺ എണ്ണ ഇട്ടിട്ട് തിളപ്പിക്കാം തിളച്ച് വരുമ്പോൾ നമുക്ക് പൊടി ചേർത്താൽ മതി കണ്ട ഇനി നമുക്കിതിന് ബോൾസ് ആക്കിയിട്ട് ഇപ്പം നമ്മുടെ മാവുത കണ്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് കണ്ടോ ഇനി നമുക്കിതിനെ ഒരു ചപ്പാത്തി പോലെ പരത്താം എന്നിട്ട് കട്ട് ചെയ്തെടുക്കാം നമുക്ക് ഒരു പാത്രത്തിൽ എത്ര ഇടാൻ പറ്റും അതിനനുസരിച്ചിട്ട് പരത്താൻ മതി കേട്ടോ ഒരെണ്ണ പരത്താൻ പറ്റുള്ളെങ്കിൽ അല്ല ഒരെണ്ണ നമ്മൾ ചുറ്റിയെടുക്കാൻ പറ്റുള്ളെങ്കിൽ ആ ഒരെണ്ണം എണ്ണയിലിട്ട ശേഷം അടുത്തത് പരത്താൻ മതി പിന്നെ ഇത് അധികം തിക്കാവാനും പാടില്ല ഒരുപാട് തിന്നാവാനും പാടില്ല നമുക്ക് ഈ ടൈപ്പിലുള്ള ബോൾസ് ഉണ്ടാക്കാം അപ്പൊ ഞാൻ ചപ്പാത്തിയുടെ കല്ലിൽ ഒരു ഷീറ്റ് ഇങ്ങനെ വിരിച്ചിട്ടുണ്ട് ഞങ്ങൾക്ക് എങ്ങനെ വീശിച്ച് അതുപോലെ ചെയ്യാം കേട്ടോ എന്നിട്ട് അതിലേക്ക് ലേശം എണ്ണ കറിയിട്ടുണ്ട് ഇനി നമ്മുടെ ഈ മാവ് ഉണ്ടല്ലോ അതും കൂടെ ലേശം എണ്ണയിൽ മുക്കിയിട്ട് ഒന്ന് കൈകൊണ്ട് നിന്ന് ഇങ്ങനെ പ്രസ് ചെയ്യാം എന്നിട്ട് നമുക്ക് ഞാനിപ്പോൾ ഒരു കവറിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു പ്ലേറ്റ് വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് എടുക്കാൻ ഈസി ആയിരിക്കും അതിന് വേണ്ടിയിട്ട് കേട്ടോ എങ്ങനെയാണ് നിങ്ങൾക്ക് ഈസി ആയിട്ട് തോന്നുന്നൊക്കെ അതുപോലെ ചെയ്യാം ചപ്പാത്തി കോല് കൊണ്ട് പരത്തുകയാണെങ്കിൽ ഇങ്ങനെ ചെയ്യാം പക്ഷെ ഇങ്ങനെയാണെങ്കിൽ ഉണ്ടല്ലോ നമുക്കിത് ഇങ്ങനെ കയ്യിലേക്ക് എടുക്കാൻ ഈസി ആയിരിക്കും ഇതിന് നമുക്കൊന്ന് ഒരു ഭംഗിയായിട്ടുണ്ട് അപ്പം എനിക്കങ്ങനെ അത്ര ഭംഗിയായിട്ടൊന്നും പരത്താൻ കിട്ടില്ല അതുകൊണ്ട് ഞാനൊരു പ്ലേറ്റ് വെച്ചിട്ട് ഒന്ന് റൗണ്ട് ചെയ്യും എന്നിട്ട് ഈ സൈഡിലേക്ക് നമുക്കിങ്ങോട്ട് മാറ്റാം എന്നിട്ട് നമുക്ക് കണ്ടോ ഇങ്ങനെ എടുക്കാം നമുക്കിപ്പോൾ ഇതിൽ ഒരെണ്ണം ഇടാൻ പറ്റുള്ളൂ അപ്പോൾ ഇതാവുന്ന സമയങ്ങളിൽ നമുക്ക് വേണമെങ്കിൽ അടുത്ത് പരത്താം പിന്നെ നമ്മൾ ഇത് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ
കണ്ടോ നല്ല പൊള്ളായിട്ട് വരുന്നില്ലേ അപ്പ നമുക്ക് എപ്പോഴും ഗോതമ്പ് വെച്ചിട്ട് ഒരു പൂരി കഴിക്കുമ്പോൾ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു പൂരി അല്ലേ അപ്പ എല്ലാവരും ഒന്ന് ഇങ്ങനെ ഉണ്ടാക്കി നോക്കണം ട്ടോ നമുക്ക് ഒരു വെറൈറ്റി വേണ്ട എപ്പോഴും എപ്പോഴും ഒരേ പോലെ ആവുമ്പോൾ ഒരു ചേഞ്ചസ് ഒക്കെ വേണ്ട ഇനി നമുക്ക് തീ ഒന്ന് കുറച്ചിട്ട് അടുത്ത് പരത്താം रुच पूरी रेडी आईटो अब एल नोकणे ना कप पचर एट पूरी कटीटो अब नमक वेरटटी आल पलहार ब्रेकफास्ट डिन्नर ईवनिंग स्नैक एल कम अब എല്ലാവരും ട്രൈ ചെയ്തിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം കമന്റ് ബോക്സിലൂടെ നിങ്ങളുടെ ഫീഡ്ബാക്ക് എല്ലാം അറിയിക്കണം ട്ടോ പിന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും എല്ലാം ഷെയർ ചെയ്യണേ പിന്നെ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ഐക്കൺ എനേബിൾ ചെയ്യാനും വിട്ടുപോകരുത് ട്ടോ അപ്പോൾ നമുക്കിനി നെക്സ്റ്റ് നല്ലൊരു പുതിയ വീഡിയോ ആയിട്ട് വരാം അല്ലേ ഓക്കേ താങ്ക് യു ബൈ